അപ്പൊ ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെയും ദുൽഖർ സൽമാന്റെയും വീട്. എനിക്ക് മമ്മൂക്കനെ കാണുക, കണ്ടിട്ടുണ്ട്, മമ്മൂക്കനെ കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടോ? എന്നാ സംസാരിച്ചേ? ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പം നിൽക്കുന്നത് എവിടെയാണ്, നമ്മുടെ മമ്മൂക്കയുടെ വീട് ഫ്രണ്ടിലാണ് കേട്ടോ. സാധാരണ എല്ലാവരും ഒരുപാട് പേര് വന്നിട്ട് മമ്മൂക്കയുടെ വീട് കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മമ്മൂക്കയുടെ ബർത്ത്ഡേയുടെ സമയത്ത് മമ്മൂക്കയുടെ ഫാൻസുകാരെല്ലാം വന്ന് ഇവിടെ മമ്മൂക്കനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ വന്നിട്ട് എന്താ പറയുക, ഫുള്ളും എന്താണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഭയങ്കര ആഗ്രഹമാണ് മമ്മൂക്കനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്, ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലെ മനസ്സിൽ. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ വരുന്നത്. അപ്പം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ, അത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്. സോ അപ്പം എന്താ പറയുക, നമ്മൾ ഇന്ന് കുറച്ച് പേരോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെയും ദുൽഖർ സൽമാൻ്റെയും വീട്. ഈ റോഡിൻ്റെ ഏറ്റവും എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ വീടാണ് കേട്ടോ. കാരണം അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വീടുകളുണ്ട്. പക്ഷേങ്കിൽ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നതാണ് ഈ വീട്ടിലേക്ക്. ഒയ്യ ഗേറ്റ് തന്നെ ഒരു ഒന്നൊന്നര ഗേറ്റ് കേട്ടോ. ഇനി ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ നമ്മൾ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. ഇപ്പുറത്തെ ചെമ്പരത്തിയൊക്കെ നട്ട്, പിന്നെ ഇപ്പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരാ മുറ്റത്ത് സിറ്റൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതായതാണ് മമ്മൂക്കയുടെ വീടിൻ്റെ നമ്പർ കേട്ടോ. അതായത് ഇപ്പം കാണിച്ചിട A369 ആണെന്ന് തോന്നുന്നു. അതെ, പിന്നെ അതുപോലെ മമ്മൂക്കയുടെ എം എന്നുള്ള എംബ്ലം, പിന്നെ CCTV ഉണ്ട് കേട്ടോ. ഒന്ന് കയറി വരുമ്പോഴത്തേന് മമ്മൂക്കയൊക്കെ വരുമ്പോഴത്തേനും ഇപ്പോൾ ആരെങ്കിലും വരുമ്പോഴത്തേനും കാണാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഒന്ന് ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ അങ്ങനെയായിരിക്കും ഇത് തുറന്നു കൊടുക്കുന്നത്. പട്ടുകൂട്ടം ഒരു ബംഗ്ലാവ് കേട്ടോ, ബംഗ്ലാവ്. അപ്പോൾ ഇന്ന് ഒരുപാട് പേരോട് നമുക്ക് ചോദിക്കാം, നമ്മുടെ മമ്മൂക്കനെ ഒന്ന് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലേ? അപ്പോൾ നിങ്ങൾക്കും കമൻ്റ് ഇടാം കേട്ടോ, എന്തായിരിക്കും ചോദിക്കുന്നത്. പിന്നെ മമ്മൂക്കയുടെ എമ്മെന്ന് പറഞ്ഞൊരു എംബ്ലമൊക്കെ ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നോക്കാൻ എൻ്റെ ട്രൈപോഡ് പൊങ്ങത്തില്ല, അത്രയും വലിയ വീട് തന്നെയാണ്. അപ്പോൾ ഈ വീട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ട് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും, ബാക്കിൽ നിങ്ങൾക്ക് കാണാം ശരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് എല്ലാവരോടും ചോദിച്ചു നോക്കാം അല്ലേ, നമുക്ക് ചോദിച്ചോ. ശരിക്കും ഈ ഒരു വീട് കണ്ടുപിടിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, എങ്കിലും കാരണം ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോഴത്തേനും ഇങ്ങോട്ട് വരാൻ എളുപ്പമെന്ന് വരാം. പക്ഷേ ഞാൻ കുറച്ച് കിടന്ന് കറങ്ങി കേട്ടോ, ഒന്നൊന്നര കറക്കമായി പോയി. എല്ലാവരോടും ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് നമ്മുടെ മമ്മൂക്ക വരുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് കാണാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ആദ്യം എന്ത് ചോദിക്കും, ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? പെട്ടെന്ന് ഈ ഗേറ്റ് പറഞ്ഞ് ഇപ്പോൾ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്ത് ചോദിക്കും? എനിക്ക് ഏറ്റവും വലിയ ഡൗട്ടാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും കൊള്ളാം, സ്ഥലം കൊള്ളാം, ഇവിടെ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു. എന്തായാലും ആഗ്രഹം സാധിച്ചു. ഇപ്പം ഞാൻ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. ഇവിടെ എന്താ വ്യൂ ആണെന്നറിയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേന്. ശരിക്കും നമ്മൾ മമ്മൂക്കയുടെ വീട്ടിൽ ഇന്നലെയാണ് കേട്ടോ പോയത്. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ, അതായത് ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ വീഡിയോയ്ക്കും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടിയത്, മറൈൻ ഡ്രൈവ്. ഒരുപാട് മമ്മൂക്കയുടെ സിനിമയിലൊക്കെ ഈ ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴത്തേന് മമ്മൂക്കയുടെ എനിക്ക് ഓർമ്മ വരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇത് പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടു നിന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാവാം, ഉണറിൽ കൈകളിലേന്തി ഊഞ്ഞാലാടാം, പിന്നില ചന്ദനക്കിണ്ണം പുന്നമടക്കായിരുന്നീണെ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ശരിക്കും മമ്മൂക്കയുടെ ആ ഒരു സമയത്തുള്ള സിനിമയിലെ പാട്ടുകളൊക്കെ വല്ലാത്തൊരു രസം കേട്ടോ. നമ്മുടെ മനസ്സിനിങ്ങനെ വല്ലാതെ മനസ്സിൽ ഒരു വല്ലാത്തൊരു നെസ്റ്റാണ് ആ ടൈമിലുള്ള പാട്ടുകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ തെക്ക് തെക്ക് തെക്കേ പാടം, മുട്ട് മുട്ട് മുണ്ടൂർ പാടം, തൊട്ട് തൊട്ട് തൊട്ടേ വായോ ഇളം തെന്നലേ, എഴുപുന്ന തരകൻ്റെ കെട്ടുവെള്ളം കടം വാങ്ങി, തിത്തിത്താരം തുഴഞ്ഞുവ മുഖിലാളേ.
ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് പാട്ടുകളൊക്കെ ഇനി ഓർമ്മ വരും. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ ബോട്ട് കയറി പോവുകയാണ്. ബോട്ട് കയറിയിട്ട് നേരെ നമ്മൾ ഫോട്ടോ വെച്ചു എന്നാണ് നമ്മൾ മമ്മൂക്കാനെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഏതാണെന്ന് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തുടർന്ന് വിടാം. നമ്മുടെ എറണാകുളം ബോട്ട് ജെട്ടിയിലാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ വെച്ചിലേക്ക് ബോട്ടിൽ പോവാം. ബോട്ടിൽ പോയിട്ട് ഇങ്ങനെ ബോട്ടിലെ കാഴ്ചകളും ഒക്കെ കണ്ട്, കായൽ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. ആറ് രൂപയേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു 10-20 രൂപയായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഉള്ള ചില്ലറൊക്കെ എടുത്ത് വെച്ച് 6 രൂപയേ ഉള്ളായിരുന്നു. പിന്നെ തിരിച്ചു കൊടുക്കാൻ ചില്ലറയില്ലായിരുന്നു. എന്തായാലും നമ്മുടെയൊക്കെ പോകാനുള്ള ബോട്ട് ഇത് കേട്ടോ. ഫോട്ടോ വെച്ചിലേക്ക് സൈഡ് സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുകയല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നല്ല സൗണ്ട് കേൾക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഗെറ്റപ്പായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കയറട്ടെ. ഓക്കെ, അകത്ത് ആൾക്കാരെ കയറി തുടങ്ങി കേട്ടോ. ഒരു ചേട്ടൻ ഇവിടെ എല്ലാം സെറ്റാക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറാം. എന്തായാലും ആശ്വാസം കേട്ടോ. നമുക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി, അത് ഫ്രണ്ടിൽ. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് വെച്ചാൽ ഇതാ, ആ നേരെ കാണുന്നതാണ് പഴയ ബോട്ടുകളൊക്കെ കേട്ടോ. ഇതുപോലെ ഡ്രൈവറൊന്നും വന്നിട്ടില്ല, സ്രാങ്ക് വന്നിട്ടില്ല സ്രാങ്ക്. ബാക്കിയെല്ലാം നല്ല സെറ്റാണ് കേട്ടോ. ഇത് വലിയ നല്ല ലക്ഷറി ബോട്ട് പോലെ തന്നെയുണ്ട് കേട്ടോ. എന്തായാലും KTDC ഒക്കെ നല്ല പുരോഗമനം വന്നിട്ടുണ്ട്. അതാ വണ്ടി എടുക്കാൻ തുടങ്ങി, അല്ല ബോട്ട് എടുക്കാൻ തുടങ്ങി. എന്താ പതി 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 മൂവാൻ തുടങ്ങി. തിരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് നമ്മൾ പോകുന്നതിനനുസരിച്ച് നല്ല കാറ്റാണ് കേട്ടോ. ഈ ഒരു കാറ്റാണ് ശരിക്കും എന്താ പറയുക, നമ്മളിങ്ങനെ സൈഡിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ടു ഇരിക്കുമ്പോഴത്തേനും വല്ലാത്തൊരു അനുഭവം തരും കേട്ടോ. നിങ്ങൾ കൊച്ചിയിൽ വരുന്നവർ എന്തായാലും, അതായത് എറണാകുളം വരുന്നവർ എന്തായാലും ഒരു ഫോട്ടോ വെച്ച് യാത്ര ഈ ബോട്ടിൽ നടത്തിയിരിക്കണം. കാരണം അപ്പുറത്തെ ഷിപ്പ് യാർഡിലെ ആ ഒരു കാഴ്ചയും പിന്നെ കപ്പലുകളും, അതായത് കുഞ്ഞു ചെറിയ പിള്ളേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കപ്പലൊക്കെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ ഒരു യാത്ര അടിപൊളിയായിരിക്കും കേട്ടോ. ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. പിന്നെ ഫോട്ടോ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ആ കപ്പലുണ്ടല്ലോ, ഒരു ചരക്കപ്പൽ, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ടവർ ഇരിക്കുന്നുണ്ടല്ലേ, അതെന്തിനാണെന്നാണ് ഞാൻ അറിയിക്കുന്നത്. എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടും കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു യാത്രക്കപ്പലുണ്ട്. ഐ തിങ്ക് എനിക്ക് ചിലപ്പോൾ ലക്ഷദ്വീപിലേക്ക് വല്ല ഉള്ള കപ്പലാണെന്ന് തോന്നുന്നു. മേ ബി എന്തെങ്കിലും നമുക്കൊരു അവസരം ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒരു സീറ്റ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് ആക്കിയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫോട്ടോ വെച്ചിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് കുറേ ആൾക്കാരെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് വേണം ചോദ്യം ചോദിക്കാൻ. ഇത് ഇവിടുത്തെ വേറൊരു സ്റ്റോപ്പാണ് കേട്ടോ. ചേട്ടൻ അതവിടെ ഇത് കെട്ടി സൈഡിലേക്ക് അടുപ്പിക്കുന്നുണ്ട് നമ്മുടെ ബോട്ടിന്. ഇവിടെ ഇറങ്ങാനൊന്നും ആൾക്കാരില്ല, വലിയ ആൾക്കാരൊന്നുമില്ല. എല്ലാവരും മെയിനായിട്ട് എല്ലാവരും ഉള്ളത് ഫോട്ടോ വെച്ചിലേക്ക്. ഇവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങുന്ന സ്ഥലം. ഈ ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തോണി പോലെ സെറ്റ് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിൽ സെറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ഫോട്ടോ വെച്ചിലേക്ക് പോകാം നമ്മുടെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മൾ വന്നിറങ്ങി. അപ്പോൾ ഇറങ്ങാൻ കുറച്ച് റിസ്ക് ആയിരുന്നു ഏറ്റവും ബാക്കിലായതുകൊണ്ട്. അപ്പം ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയത്. ഫോർട്ട് കൊച്ചിയാണിത്. ഇനിയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് നേരെ പോവാം അല്ലേ, എന്നിട്ട് ഓരോ ചോദ്യം ചോദിക്കാം. അപ്പം ബഡി ഇതാ നമ്മൾ ഫോർട്ട് കൊച്ചിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ ചേട്ടാ. എല്ലാവരും ഫ്രീ ആണോ? പണി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ചേട്ടന്മാരൊക്കെ പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ ഈ ചേട്ടന്മാരോട് തന്നെ നമുക്ക് എല്ലാം ചോദിക്കാം, എല്ലാത്തിനും എന്ത് തരും. എൻ്റെ ഇപ്പൊന്നും ഇല്ലാതെ കയ്യും വിഷയമുണ്ടേക്കുന്നത്. അപ്പോൾ ചോദിക്കാം, എല്ലാം റെഡി അല്ലേ ചേട്ടാ? ഓക്കെ അല്ലേ. അതായത് നമ്മുടെ മമ്മൂക്കാനെ ഫസ്റ്റ് ചോദിക്കാതെ തുടങ്ങാം. മമ്മൂക്കാനെ നേരിട്ട് കാണാനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നേരിട്ട് ഫ്രണ്ടിൽ കിട്ടുവാണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരവസരം കിട്ടിയിട്ടുണ്ട്, എന്തായിരിക്കും ചോദിക്കുക? എന്തായിരിക്കും ചോദിക്കുക? ഒരു ഒറ്റ ചോദ്യം. ഞങ്ങളെ ചോദിക്കണേ ഞങ്ങളോടൊക്കെ സ്നേഹമാണോ? ഞങ്ങളോടൊക്കെ സ്നേഹമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഈ ചേട്ടന്റെ ചോദ്യം ഇതാണ് കേട്ടോ, ഞങ്ങളോടൊക്കെ സ്നേഹമുണ്ടോ? ചേട്ടന്റെ ചോദ്യം എന്തായിരിക്കും? ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടി. സെൽഫി? ഇത് ഇന്നലെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു സെൽഫി എടുക്കണമെന്ന്. എല്ലാവരുടെ ആഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഈ ചേട്ടന്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫി എടുക്കാൻ കൂടെ കൂടാതെ. എനിക്ക് സ്നേഹം ഉണ്ടാകും.
ഞങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടെന്നാൽ ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കണം അതല്ലേ. ഓക്കെ ഇനി ആരാ വേണ്ട മമ്മൂക്കോട്. ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സിനിമ എല്ലാം കാണാറുണ്ട് മമ്മൂക്കട. പിന്നെ ഒരു സെൽഫി എടുത്താൽ കൊള്ളാം. ഒരു സെൽഫി സെൽഫി എല്ലാവർക്കും മമ്മൂക്കാൻ്റെ കൂടെ ഉള്ള ആ ഒരു സെൽഫിയാണ് ആഗ്രഹം കേട്ടോ. ചേട്ടാ ഓക്കെ ആണോ? റെഡിയാണോ? ആ റെഡി. അടുത്ത ചേട്ടാ മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. ആരാധകനാണ്. ഒരു ഹായ് പറയും. സെൽഫി എടുക്കാനായിട്ട് സെൽഫി എല്ലാവർക്കും സെൽഫിയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ കൂടെ റെഡിയല്ലോ. അടുത്ത ഒരു ചേട്ടനാണ്. ഇതന്നെ ഒറ്റ ചോദ്യം. ആ ചോദ്യം ആരാധകനാണല്ല ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് നമുക്കാണല്ല ഒരു അഭിനയനേത അത്രേ ഉള്ളൂ. അപ്പം ഇനി ആരാ ഈ ചേട്ടൻ? ഡ്രീം റോക്കി ബ്ലോക്ക് ചേട്ടൻ. ചേട്ടൻ പറഞ്ഞായിരുന്നോ എനിക്ക് മമ്മൂക്കനെ കാണുകയാണ്. മമ്മൂക്കാന്റെ കൂടെ അതൊരു മമ്മൂക്കാന്റെ കൂടെ യാത്രയാണ് ചേട്ടൻ. കൺഗ്രാജുലേഷൻ. അപ്പോ എന്താ ഈ ചേട്ടന്മാരൊക്കെയാണ് കേട്ടോ ഈ ഒരു അവരുടെ എന്താണ് നമ്മുടെ മമ്മൂക്കാനെ കാണുമ്പോഴത്തേന് ഫസ്റ്റ് ചോദിക്കുന്ന ആ ചോദ്യത്തിന് എന്തൊക്കെയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ചേട്ടാ എല്ലാവരും. അപ്പോൾ അടിച്ചു വിളിക്കും തരാം. ഓ താങ്ക് യു സോ മച്ച്. കൊണ്ടുവന്നാ. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ രണ്ട് ചേട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ചേട്ടനുണ്ട്. ചേട്ടാ പേരെന്ന് പറയാട്ടാ? നാസർ. ചേട്ടൻ്റെ പേര് പറയാം. ചേട്ടന് മമ്മൂക്കാനെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയെന്ന് വെച്ചോ. കണ്ടിട്ടുണ്ട് മമ്മൂക്കാനെ കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടോ? എന്നാ സംസാരിച്ചേ? ഓ അങ്ങനെ ചോദിച്ചു. ഇടപ്പള്ളിയിലെ നാടകത്തിന്റെ മത്സരമുണ്ടായിരുന്നു. പെട്ടെന്ന് ആള് നാടകം അവിടെ നാടകത്തിന്റെ മേക്കപ്പ് ചെയ്യുന്ന ചേട്ടനായിരുന്നു. അപ്പൊ മമ്മൂക്ക അവിടെ വന്നിട്ടില്ല. എന്റെ കൂട്ടുകാരുടെ നാടകത്തില് മൂപ്പര് മൂപ്പര് അത്യാവശ്യമല്ല നാടകത്തിന്റെ മമ്മൂക്കയ്ക്ക്. മൂപ്പര് ഇങ്ങനെ കേറി ഇറങ്ങി എന്റെ അടുത്ത് സംസാരിച്ചല്ലേ. പിന്നെ എന്റെ പെങ്ങളെ ഒപ്പം പഠിച്ചത്. ഓ ചേട്ടന്റെ പെങ്ങളുടെ കൂടെ പഠിച്ച മഹാരാജാസില്. അതെ അല്ലേ. അതായത് ഈ ചേട്ടന്റെ പെങ്ങളുടെ കൂടെ പഠിച്ച കേട്ടോ നമ്മുടെ മമ്മൂക്ക അല്ലെ മഹാരാജാസില്. ഓ അപ്പൊ അങ്ങനെ പിന്നെ കാണാൻ ചാൻസ് ഉണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ട്. ആദ്യം കാണുമ്പോ മമ്മൂക്ക. ഓ എന്നെ കൊണ്ടുപോയി പെങ്ങള് കൊണ്ടുപോയത് നമ്മുടെ അവിടെ സെലിബ്രേഷൻ നടക്കും മറ്റേ ഇതില്ലേ കോളേജ് ഡേ. കോളേജ് ഡേ ആ സമയത്താണ്. അപ്പൊ എന്നെ പെങ്ങളെ കളിയാക്കണ് ഈർക്കിളി സ്കെൽറ്റാണ് പെങ്ങളെ ഈർക്കിളി. അപ്പൊ ഈർക്കിളി ചായ കുടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണ മമ്മൂക്ക ചോദിക്കുന്നു ഈർക്കിളി ചായ കുടിക്കേണ്ടത്. അപ്പൊ കൂട്ടുകാരാണ് ഓ നമ്മളന്ന് മുച്ച ലുക്കായിരുന്നു. അന്ന് നമുക്ക് ഭയങ്കര ലുക്കായിരുന്നു. ആ ഓ പക്ക ലുക്കായിരുന്നു. അന്ന് നമ്മള് വിചാരിക്കൂ ഇവരെ ഇന്ന് മെഗാസ്റ്റാർ ആവും. ഓ ലാലേട്ടനെയാണോ മമ്മൂക്കനെയാണോ ഇഷ്ടം? രണ്ടുപേരെയും. രണ്ടുപേരെ ഇഷ്ടമാണ്. അത് രണ്ടും പച്ചക്കറിയും ബീഫെന്ന് പറഞ്ഞ രണ്ടും രണ്ട് ടേസ്റ്റാണല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. കറക്റ്റ് സപ്പോർട്ടോടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കീപ് പോസിറ്റീവ് മേക്ക് ഹാപ്പി. അതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.